ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത്. ഒരുപാട് സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടുന്നു, ഭവനം നഷ്ടപ്പെടുന്നു, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുന്നു, അഭയമില്ലാതെ നെട്ടോട്ടമോടുന്നു. ഏതൊരു യുദ്ധവും അങ്ങനെ തന്നെയാണ്. സാധാരണക്കാരൻ ഒരുപാട് നഷ്ടങ്ങൾ സമ്മാനിക്കും. ഇപ്പോഴിതാ കേന്ദ്രങ്ങളെ, ഹമാസിൻ്റെ കേന്ദ്രങ്ങളെ മുഴുവനും അടിച്ച് തകർത്ത് വെറും പൊടിപടലങ്ങൾ മാത്രം കാണുന്ന രൂപത്തിലുള്ള ബുൾഡോസറുകളെ ഇറക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതായത്, ഏറ്റവും കൂടുതൽ നൂതനമായ ആയുധങ്ങൾ സ്വന്തമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞപ്പോൾ ഹമാസ് തീവ്രവാദികൾ ഇതറിയാത്തവരായിരുന്നില്ല. ഇസ്രായേലിൻ്റെ കഴിവും മികവും യുദ്ധതന്ത്രവും ചൊറിഞ്ഞാൽ മാന്തിപ്പൊളിക്കുന്ന രീതിയും വളരെ നന്നായി ഏതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ഹമാസിനറിയാം. ഹമാസിൻ്റെ ആയുധ ശേഖരങ്ങളും അതുപോലെ നൂതനമായ ആയുധങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുമാണ് ഇസ്രായേൽ എന്നത് പലസ്തീൻ അറിയായിട്ടല്ല. ഏതൊരു സാധാരണ വസ്തുവിനെയും രൂപമാറ്റം വരുത്തി ആയുധമാക്കി മാറ്റുവാൻ ഇസ്രായേലിന് കഴിവുണ്ട്. അത്തരത്തിലൊരു ആയുധമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഒരു ബുൾഡോസർ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സ്വന്തമായി നിർമ്മിച്ചെടുത്ത അതിനൂതനമായ ആയുധം. ഒളിത്താവളങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല, കൂട്ടമായി എത്തുന്ന പ്രതിഷേധക്കാരെ ഓടിക്കുവാനും ഭീകരരെ കൊലപ്പെടുത്തുവാനും ഈ ബുൾഡോസർ തയ്യാറാണ്. IDF കാറ്റർപില്ലർ D9 എന്ന ഇസ്രായേൽ നിർമ്മിത ബുൾഡോസറാണ് ഹമാസ് കേന്ദ്രങ്ങളിൽ ഭീതി വിതയ്ക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലുകാർ ഇതിനെ സ്നേഹപൂർവം ദൂബി എന്ന് വിളിക്കും. ഹീബ്രു ഭാഷയിൽ ദൂബി എന്ന് പറഞ്ഞാൽ ടെഡി ബിയർ ഉണ്ടല്ലോ, അങ്ങനെയാണ്, അതാണ് അർത്ഥം. ശത്രുക്കളുടെ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുകയും എന്നാൽ മാരകമായ ആക്രമണം അവർക്ക് നേരെ അഴിച്ചുവിടുകയും ചെയ്യുന്ന സായുധ കവചിത ബുൾഡോസറാണ് ദൂബി. സൈന്യത്തിന്റെ പ്രധാന സൈനിക വാഹനങ്ങളിൽ ഒന്നാണ് ദൂബി. പലതവണ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ വാഹനം കൂടിയാണ് ഇത്. നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം നിലവിൽ തങ്ങളുടെ പക്കലുള്ള മാരകമായ ആയുധമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോംപാക്ട് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ കവചിത വാഹനം. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഈ വാഹനമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. 405-410 കുതിരശക്തിയുള്ള ഈ വാഹനം പ്രവർത്തിപ്പിക്കാൻ 2 സൈനികരെ മാത്രമാണ് ആവശ്യം. ഇതിന്റെ ക്രൂ ക്യാബിന് ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷിത കവചവുമുണ്ട്. ബോംബുകൾ, മെഷീൻ ഗണ്ണ്, സ്നൈപ്പർ ബുള്ളറ്റുകൾ എന്നിവയിൽ നിന്നും സൈനികരെ സംരക്ഷിക്കാൻ ഈ വാഹനത്തിന് കഴിയും. റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡ് പോലും ബാധിക്കാത്ത പടച്ചട്ടയാണ് ഈ ബുൾഡോസറിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. സഞ്ചരിക്കുന്ന വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുഴിബോംബ് പൊട്ടിത്തെറിച്ചാലും ഈ വാഹനത്തിന് ഒന്നും സംഭവിക്കില്ല. കുഴിബോംബുകളിൽ ഒന്നും ഇതിനെ ബാധിക്കുകയേയില്ല. ആ രൂപത്തിലാണ് ഇതിന്റെ നിർമ്മിതി. ഈ കുഴിബോംബുകളിൽ നിന്നും വാഹനത്തെ സംരക്ഷിക്കുന്ന ഒരു മെറ്റൽ സുരക്ഷയാണ് വാഹനത്തിന്റെ അടിയിലുള്ളത്. ചുരുക്കത്തിൽ, ഇസ്രായേൽ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ഈ ബുൾഡോസർ എന്ന് സാരം. കാറ്റർപില്ലർ D9 ബുൾഡോസർ ഉപയോഗിച്ച് കുഴികൾ കുഴിക്കുവാനും മണൽ കൂട്ടിയിട്ട് തടസ്സങ്ങൾ നിർമ്മിക്കാനും കഴിയും. മണ്ണിന്റെ കോട്ടകൾ നിർമ്മിക്കുക, രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക, മറിഞ്ഞ വാഹനങ്ങൾ ഉയർത്തുക, LED ബോംബുകൾ സ്ഫോടനം നടത്തുക, സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുക, ശത്രുക്കൾ വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കെണികൾ നീക്കം ചെയ്യുക, റോഡിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയവയ്ക്ക് ദൂബി ബുൾഡോസർ ഉപയോഗിക്കുന്നു. 1954 ഈ ബുൾഡോസർ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. സിനായ യുദ്ധം, 6 ദിവസ യുദ്ധം, യോംകിപ്പോർ യുദ്ധം,
ഗലിയിലേക്ക് ഓപ്പറേഷൻ പീസ് ബുള്ള ഇതൊക്കെ ഈ ബുൾഡോസർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഗാസ മുനമ്പിലെ ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ദുബി ബുൾഡോസർ. എഫ് എം മാങ്ക് ബെൽജിയൻ മെഷീൻ ഗൺ ഈ ബുൾഡോസറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 7.62 mm ജനറൽ പർപ്പസ് മെഷീൻ ഗൺ ആണിത്. 11.8 kg ഭാരമുള്ള ഈ തോക്കിന് 3500 m ദൂരപരിധിയുണ്ട്. അതായത് 3.5 km വരെയുള്ള ലക്ഷ്യം ഈ തോക്കിന് പ്രാപ്യമാണ്. മിനിറ്റിൽ 650 to 1000 വരെ വെടിയുണ്ടകൾ വർഷിക്കാൻ ഈ തോക്കിന് കഴിയും. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജിൽ ഈ ബുൾഡോസർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. നിരവധി കുഴി ബോംബുകളെയാണ് അന്ന് ഇത് നശിപ്പിച്ചത്. 30+ തുരങ്കങ്ങൾ ഈ ബുൾഡോസർ തകർത്തിരുന്നു. ഇസ്രായേൽ ടാങ്കുകൾക്കും സൈന്യത്തിനും മുന്നോട്ടുള്ള വഴി ഒരുക്കിയതും ഈ ബുൾഡോസർ തന്നെയാണ്. ഈ വാഹനത്തിന്റെ പിൻബലത്തിലാണ് ഓപ്പറേഷന്റെ ആദ്യ ദിവസം തന്നെ ഭീകരാക്രമണം അവസാനിച്ചത്. 2 ഭീകരരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ടാങ്കുവേദ മിസൈൽ ഉപയോഗിച്ച് പലസ്തീൻ ഭീകരർ ഈ ബുൾഡോസറിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിന് പിന്നാലെ മറ്റ് ബുൾഡോസറുകൾ ഹമാസ് ഭീകരരുടെ ഒളിത്താവളങ്ങളിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു. 8+ ഭീകരരെയാണ് ഇസ്രായേലിന്റെ അഭിമാന ആയുധം വധിച്ചത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട 7 October ശേഷം ആദ്യമായി റഫ അതിർത്തിയിലെ ക്രോസിംഗ് തുറന്നിരിക്കുകയാണ് ഇന്ന് ഈജിപ്റ്റ്. ക്രോസിംഗ് തുറന്നതിനെ തുടർന്ന് നിരവധി വിദേശികൾ യുദ്ധബാധിത പ്രദേശമായ ഗാസ വിടാൻ തുടങ്ങിയതായി AFP റിപ്പോർട്ട് ചെയ്തു. ഈജിപ്റ്റുമായുള്ള ഗാസയുടെ തെക്കൻ അതിർത്തിയാണ് റഫ. ഇതുവഴി എത്ര പേർ ഈജിപ്റ്റിലേക്ക് കടന്നു എന്ന് വ്യക്തമല്ല. ഈജിപ്റ്റിൽ നിന്ന് 200+ ട്രക്കുകൾ സഹായവുമായി ഗാസയിലേക്ക് കടന്നു. എങ്കിലും ആളുകളെ ഗാസയിൽ നിന്ന് ഈജിപ്റ്റിലേക്ക് കടക്കാൻ അനുവദിച്ചിരുന്നില്ല. റഫ ബോർഡർ തുറന്നതിന് ശേഷം ഏകദേശം 400 വിദേശികളും ഇരട്ട പൗരന്മാരും ഈജിപ്റ്റിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 44 നിന്നുള്ള പൗരന്മാരും UN ഉൾപ്പെടെ 28 ഏജൻസികളും ഗാസ മുനമ്പിൽ താമസിക്കുന്നുണ്ട് എന്നാണ് വിവരം. വിദേശ സർക്കാരുകളുടെ കണക്കു മാത്രമാണിത്. 7 October ഹമാസ് ഇസ്രായേലിൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയത്. തുടർന്ന് ഇസ്രായേലും ആക്രമണം നടത്തി. പലസ്തീനിൽ ഏകദേശം 9000 അടുക്കുന്നു ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ കണക്ക്. ഇസ്രായേലിൽ 1400 കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ കണക്ക് ഔദ്യോഗികമാണ്, വ്യക്തമല്ല. ഇപ്പോ ഗാസയില് ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവയ്ക്ക് ഇസ്രായേൽ അപ്രഖ്യാപിത ഉപരോധവും ഏർപ്പെടുത്തി. ഗുരുതരമായി പരിക്കേറ്റ 81 പലസ്തീനികളെ ചികിത്സയ്ക്കായി ബുധനാഴ്ച ഈജിപ്റ്റിലേക്ക് കടക്കാൻ അനുവദിച്ചു എന്ന് ഈജിപ്റ്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 50 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പക്ഷേ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. റഫ ക്രോസിംഗ് തുറക്കാനുള്ള തീരുമാനമുണ്ടായത് ഈ സംഭവത്തിന് ശേഷമാണ്. അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തെ ഈജിപ്റ്റ് ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഇസ്രായേൽ നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തെ ജയിക്കുകയോ ആരെയും തോൽപ്പിക്കുകയോ അല്ല ലക്ഷ്യമെന്നും ഗാസ പിടിച്ചെടുക്കേണ്ട ഗാസ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. നന്ദി.